പാകിസ്ഥാനി കറാഹി ചിക്കൻ. ഇന്ന് ഞാനൊരു കടായി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും റൊട്ടിയുടെ കൂടെ ഈ കടായി ചിക്കൻ. ഭയങ്കര നല്ലൊരു കോമ്പിനേഷനാണ്. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ റൊട്ടയും കടായി. അപ്പോൾ അതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കടായി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ സ്പൈസസ് എല്ലാം കൂടെ റോസ്റ്റ് ചെയ്യാം. കുറച്ച് വറ്റൽ മുളകും പിരിയമുളകും മല്ലി നല്ല ജീരകവും പിന്നെ ഞാനിവിടെ കുറച്ച് കസൂരി മേത്തിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചട്ടിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചും കൂടി എടുക്കാം നമുക്ക്. അതേ തന്നെ ഞാനിവിടെ ഒരു ഇരുമ്പുചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ നല്ല രീതിയിൽ എണ്ണ ഒഴിച്ചൊന്ന് ചൂടായതിന് ശേഷം ഞാനിവിടെ 1 കിലോയോളം ചിക്കൻ അത് ജസ്റ്റ് നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. പച്ചയ്ക്ക് തന്നെയാണ് കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് രണ്ടും കൂടെ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് 3 മിനിറ്റോളം ഫ്രൈ ചെയ്യുക. കളറൊന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലാതെ ഒരുപാടൊന്നും ഡ്രൈ ആക്കണ്ട. ജസ്റ്റ് ആ എണ്ണയിലിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് കളർ മാറുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കോരിയെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഏകദേശം ഒരു 3 മിനിറ്റോളം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെന്ന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഈ ഒരു സെയിം എണ്ണയിൽ തന്നെ നമുക്ക് മസാല വഴറ്റിയെടുക്കാം കേട്ടോ. ഞാൻ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വലിയൊരു കടായി എടുത്തിട്ടുണ്ട്. വലിയൊരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കടായി എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു വലിയൊരു ഇരുമ്പ് ചട്ടി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പൊടികളെല്ലാം കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കരിയാതെ ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഈ മസാല തന്നെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ പോകുന്നൊരു മണം കിട്ടും. അതിലേക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത കുറച്ച് ഇഞ്ചി ഇട്ട് അല്ലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തത്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലകളൊക്കെ നല്ല രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴലുന്ന വരെ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയമാക്കി തന്നെ ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു കടായി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ. ഈ മസാലയുടെ മണം തന്നെ നമുക്കൊരു വെറൈറ്റിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിലും വ്യത്യസ്തമായതുകൊണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത പച്ചമുളക് ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2-3 എണ്ണം ഇട്ടിട്ടുണ്ട്. എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അളവ് മാറ്റാം. കടായി ചിക്കന് കുറച്ച് എരിവുള്ളതായിരിക്കും ഏറ്റവും നല്ലത്. പച്ചമുളക് ഇട്ടിട്ടും നമുക്കൊരു 2 മിനിറ്റോളം വഴറ്റി കൊടുക്കാം. ഇങ്ങനെ തന്നെ ഇതിലേക്കൊന്ന് ജസ്റ്റ് മസാലയ്ക്ക് നന്നായി ഒന്ന് മണമൊക്കെ നല്ല മസാലയുടെ വന്നു തുടങ്ങുമ്പോൾ അതിലേക്ക് 2 മീഡിയം സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വരുന്നവരെ നമുക്ക് സോൾട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം കളറ് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് 2 തക്കാളി നല്ല പേസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ, പ്യൂറി ആക്കിയിട്ട് അതിട്ട് കൊടുക്കാം. അതും കൂടെ മതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 വലിയ മീഡിയം തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി ഇട്ടാലും മതി. ആ തക്കാളിയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം. ഇതിൽ നിന്ന് എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം കുറച്ച് കറിയായിട്ട് കൂട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ആവശ്യത്തിന് കുറച്ച് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്ത് അടച്ചു കുറച്ച് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അത്യാവശ്യം ഞാൻ കറി ഇതിലേക്ക് കറി പോലെയൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ആ മസാലയായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കറി പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഇറക്കാം. ഇതിലേക്ക് ഇഞ്ചി നല്ല നീളത്തിൽ അരിഞ്ഞതും പച്ചമുളകും അതുപോലെ നീളത്തിൽ അരിഞ്ഞത് ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. കുറച്ച് നാരങ്ങയും കൂടെ അതേ രീതിയിൽ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ കടായി ചിക്കനിലോട്ട് ഇറങ്ങും.
അപ്പം നമ്മുടെ ഇന്നത്തെ പാകിസ്ഥാനി കറായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ അടിപൊളിയൊരു സംഭവമാണ് കേട്ടോ. കടായിന്ന് പേര് വരുന്ന ആ ചട്ടിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും തന്നെ റൊട്ടി അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടി കറി ഉണ്ടാക്കുക. അഭിപ്രായം പറയുക. പുതിയൊരു റെസിപ്പിയെ കാണുന്നവരെ ബൈ, താങ്ക് യു, ടേക്ക് കെയർ.